بسم الله الرحمن الرحيم. بهمان ملايا سهودر ملايا ألغت ديامر لمكار نوان مايا الله سبحانه وتعالى يوڑے നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹിജ്റ വർഷത്തിന്റെ ആരംഭത്തിലെ ആദ്യത്തെ മാസത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അള്ളാഹു പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലെ പാപമോചനങ്ങൾ ഏറെ നടന്നുകൊണ്ടിരിക്കുന്ന, നടക്കാൻ സാധ്യതയുള്ള, അവസരമുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. അതിലൊന്നാമത്തേത് ധിക്കാരിയായ ഫിറഔനിന്റെ അതീശത്വത്തിൽ നിന്ന് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ സംഘവും രക്ഷപ്പെട്ട ചരിത്രമാണ്. രണ്ടാമതായി നമ്മൾ ഓർക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനമാണ്, ഹിജ്റയാണ്. ഇവിടെ ഇസ്ലാമിക ശരീഅത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഹിജ്റ അഥവാ പലായനം എന്നുള്ളത്. ഒരു നാട്ടിൽ നമ്മൾ ജനിച്ച് വളർന്ന് നമ്മുടെ കുടുംബങ്ങളുള്ള, നമ്മുടെ വേരുകളുള്ള പ്രദേശത്ത് നിന്ന് അവിടെ സ്വീകരിച്ച ആദർശം കൊണ്ട് അനുധാവനം ചെയ്യുന്ന വിശ്വാസം കാരണം ഒരു നിരക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് ഉള്ള യാത്രയാണ് ഹിജ്റ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഹിജ്റകൾ നമ്മൾ വായിച്ചതാണ്. പല പ്രവാചകന്മാരും വ്യക്തികളുമെല്ലാം നടത്തിയ ഒരുപാട് പലായനങ്ങളുടെ വിവരണങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വിവിധ പ്രവാചകന്മാരും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അന്ത്യപ്രവാചകനും അതേപോലെ അവിടുത്തെ സഹാബത്തുമെല്ലാം നടത്തിയ ഹിജ്റയിൽ വലിയ പാഠങ്ങൾ, വലിയ പ്രചോദനത്തിന്റെ, ആത്മവിശ്വാസം നൽകുന്ന വലിയ ജീവിത പാഠങ്ങൾ ഇത്തരം ഹിജ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ജീവിത പാഠങ്ങളാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. ഹിജ്റയുമായി സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണമെന്നതാണ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള, നമുക്കറിയാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാത്. തീർച്ചയായും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. എന്താണോ അവൻ ഉദ്ദേശിച്ചത് അത് അവന് ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി.
ഒരു മനുഷ്യൻ ഹിജറ ചെയ്യുകയാണെങ്കിൽ, പലായനം നടത്തുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതമനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള പലായനമാണ് ആ ഒരു രൂപത്തിലാണെങ്കിൽ അവൻ അത് ലഭിക്കും. അതല്ല വമൻ കാനത്ത ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ ഔ ഇംറാഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അതല്ല അവന്റെ ഹിജറ ദുനിയാവിന്റെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കുവാനാണെങ്കിൽ അവന് അതായിരിക്കും അതിലൂടെ ലഭിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുക. നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അത് ലഭിക്കും. അതല്ല ഞാൻ നമസ്കരിക്കുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവർ കാണുന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രീതി കിട്ടുകയില്ല. ഈ ലക്ഷ്യബോധം എന്നുള്ളത് നമ്മുടെ ഇഹലോകത്തെ പ്രവർത്തനങ്ങൾക്കും പരലോകത്തെ വിജയത്തിനും വലിയ അളവിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏത് ഇബാദത്തുകളാവട്ടെ അമല സ്വാലിഹാത്തുകളാകട്ടെ അതെല്ലാം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ലക്ഷ്യം വേണം, അള്ളാഹു കാണണമെന്നുള്ള കൃത്യമായ ലക്ഷ്യമായിരിക്കണം നമുക്ക് വേണ്ടത്. അതേപോലെ ഈ ദുനിയാവിൽ ഇവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ടി, ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ പദ്ധതികൾ, ആ പദ്ധതികൾക്ക് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം നമുക്ക് വേണം. എങ്കിലേ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും വിജയിക്കുകയുള്ളൂ. ഇവിടെ മാനേജ്മെന്റിന്റെയും ലീഡർഷിപ്പിന്റെയും എല്ലാം രംഗത്ത് വളരെ പരക്കറിയപ്പെട്ട ക്ലാസിക്കായ ഒരു പുസ്തകമുണ്ട്, ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് ആ പുസ്തകം. ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന, ഉന്നതങ്ങളിലേക്ക് എത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏഴ് ശീലങ്ങളെ പറ്റി അതിൽ അദ്ദേഹം പറയുമ്പോൾ, അതിൽ രണ്ടാമതായി പറയുന്ന ശീലം ബിഗിൻ വിത്ത് എൻ ഇൻ മൈൻഡ് എന്നാണ്. അഥവാ അവസാനത്തേത് ആദ്യം കാണുക. നമ്മൾ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിന്റെ റിസൾട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്ന ബോധ്യത്തോടുകൂടിയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടത്. അപ്പോഴേ അത് കൃത്യമായി ക്രിയാത്മകമായി പെർഫെക്റ്റോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് നമ്മുടെ പരലോകത്തേക്കുള്ള കാര്യമാണെങ്കിലും ഇഹലോകത്തേക്കുള്ള കാര്യമാണെങ്കിലും. നോക്കും, വിശുദ്ധ ഖുർആനിൽ മൂന്നിലൊരു ഭാഗം ചെലവഴിച്ചത് പരലോകത്തെ കുറിച്ച് പറയാനാ, സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കാനും നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് സൂചിപ്പിക്കാനുമാണ്. എന്തേ കാരണം ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കുറിച്ചുള്ള ബോധം. ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായും പരലോകത്തേക്കുള്ള പ്രവർത്തനങ്ങളുമായി സക്രിയമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതാണ് ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന മാതൃക. രണ്ടാമതായി നമുക്ക് ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. ലോകത്ത് വലിയ ഭരണാധികാരികളുടെ കീഴിൽ ജീവിച്ച മുസ്ലിങ്ങളുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരെല്ലാം ആ നാട്ടിൽ നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ആ നാട്ടിലെ ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അവർക്കെപ്പോഴും അള്ളാഹു സഹായിക്കുമെന്ന, അള്ളാഹുവിന്റെ കാവൽ എനിക്കെപ്പോഴും ഉണ്ടായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിച്ച മണ്ണ് വിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിയതിന്റെ കാരണം കൊണ്ട് വേറൊരു പ്രദേശത്തേക്ക് പലായനം ചെയ്യുമ്പോൾ പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, തീർച്ചയായും ഞാൻ അള്ളാഹുവിലേക്കാണ് പോകുന്നത്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, എനിക്ക് പ്രതീക്ഷയുണ്ട്. തീർന്നില്ല. മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിൽ ഫിറൗനിന്റെ വലിയ ശക്തിയും സൈന്യവും സർവായുധ സജ്ജരായി അവരുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴാതാം പ്രവിശാലമായ അറ്റമില്ലാത്ത സമുദ്രം മുമ്പിൽ എവിടേക്കും
രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത സന്ദർഭം. കൂടെയുള്ള ആളുകൾ പറഞ്ഞ മൂസയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, മൂസ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു, ഈ പ്രശ്നത്തിൽ നിന്ന് ഈ കുടുക്കത്തിൽ നിന്ന് നമ്മളിനി കരകയറുക സാധ്യമല്ലല്ലോ. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ല അങ്ങനെയല്ല, കല്ല ഇന്നമഈ റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ വേണം, കാരണം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്ന ശുഭപ്രതീക്ഷയുടെ വർത്തമാനമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. തീർന്നില്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഏറ്റവും ആത്മമിത്രമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങനെ പോയപ്പോൾ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചിരുന്ന സമയത്ത് അവരുടെ തൊട്ട് മുമ്പിലൂടെ ശത്രുക്കൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ ശത്രുക്കൾ ഒന്ന് താഴേക്ക് നോക്കിയാൽ പ്രവാചകനെയും അബൂബക്കറിനെയും കാണാം. അബൂബക്കർ പേടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ നമ്മൾ എന്താ ചെയ്യാ, അവരിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മുടെ കല കഴിഞ്ഞില്ലേ പ്രവാചകരെ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദ്ഹുമാ ഫിൽ ഗാരി, അവർ രണ്ടുപേരും ഗുഹയിലായിരുന്ന സമയത്ത് ഇദ് യഖൂലു സാഹിബി, പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ പേടിക്കണ്ട കേട്ടോ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, നമ്മൾ രണ്ടാളാണ് ഇവിടെ ഉള്ളതെങ്കിൽ മൂന്നാമതായി അല്ലാഹു ഉണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം കേട്ടോ എന്ന് അബൂബക്കറിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഔരത്ത ബില്ലിന്റെ വലിയ കടലാസുകൾ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോകണമെന്ന് ആക്രോശിക്കുന്നവർ, അവരിങ്ങനെ നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാചകങ്ങൾ ഹിജ്റയുടെ സന്ദർഭത്തിൽ വ്യത്യസ്ത ആളുകൾ പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞ ഈ പ്രചോദനത്തിന്റെ വാചകങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം, അവ നമുക്ക് പ്രചോദനവും ഊർജവും ധൈര്യവും നൽകണം. തീർന്നില്ല, ഹിജ്റയിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ പാഠം, നമ്മുടെ ശത്രുക്കൾ, നമ്മെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അവരെത്ര വലിയ ശക്തിയുള്ള ആളുകളാണെങ്കിലും അവർ നമ്മെ പുറത്താക്കിയാലും അവർക്ക് സ്വസ്ഥതയോടുകൂടി ഈ രാജ്യത്ത് പിന്നീട് ജീവിക്കാൻ കഴിയില്ല. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ശത്രുക്കൾ, അവർ അവരുടെ പരിശ്രമത്തിൽ വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും അവർക്ക് പിന്നീട് കൂടുതലായി അവർ ഈ നാട്ടിൽ ജീവിക്കുകയില്ല എന്നാണ്, സ്വസ്ഥതയോടുകൂടി ജീവിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ഇസ്രായിലെ ഈ 76-77 വചനങ്ങളിൽ നമുക്ക് കാണാൻ, വഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയഖ്രിജൂക മിൻഹാ വഇദൽ ലാ യൻബദൂന ഖിലാഫക ഇല്ലാ ഖലീല സുന്നത മൻ ഖദ അർസൽനാ ഖബലക മിൻ റസൂലിനാ അള്ളാഹു പറയാണ്, മുഹമ്മദേ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ, നിന്നെ ബഹിഷ്കരിക്കാൻ, നിന്റെ പൗരത്വം റദ്ദു ചെയ്യാൻ അവിടുത്തെ ഭരണാധികാരികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അവർ അവരുടെ ആ പരിശ്രമത്തിൽ വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഭൂമിയിലെ പിന്നീടുള്ള നിലനിൽപ്പ്, ആ പ്രദേശത്തെ അവരുടെ ജീവിതം വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് സ്വസ്ഥതയോടുകൂടി പിന്നെ കൂടുതലൊന്നും ജീവിക്കാൻ കഴിയില്ല. അതേപോലെ നീ മനസ്സിലാക്കണം, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും മുസ്ലിം സമൂഹത്തിന്റെയും കഥ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ആരവരെ പുറത്താക്കാൻ ശ്രമിച്ചോ, ആരവരെ ബഹിഷ്കരിക്കാൻ ശ്രമിച്ചോ, ആരവരുടെ പൗരത്വം റദ്ദു ചെയ്യാൻ ശ്രമിച്ചോ, അവർക്കൊന്നും പിന്നീട് സ്വസ്ഥതയോടുകൂടി അധികകാലമൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ വാചകങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ ഹിജ്റയിൽ ലഭിക്കുന്ന ഇത്ര വലിയ പ്രചോദനത്തിന്റെ വലിയ പാഠങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ. നാലാമതായി ഹിജ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള പാഠം കൃത്യമായ ആസൂത്രണമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ആസൂത്രണം എന്നുള്ളത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, അത് കേവലം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളോളം അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് തീരുമാനിക്കുകയും
രേഖകൾ തയ്യാറാക്കുകയും സംഭവിക്കാനിരിക്കുന്ന തടസ്സങ്ങൾ മുന്നിൽ കാണുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ. ഹിജ്റക്ക് മുമ്പ് പ്രവാചകത്വം ലഭിച്ചതിന് 11 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് ഒരു സംഘം ആളുകൾ വരുന്നു ഹജ്ജിന്. അവരോട് പ്രവാചകൻ ചർച്ച ചെയ്യുകയാണ്, അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് ഹിജ്റയുടെ പ്ലാനിങ്. അതിനാണ് 1 അക്കബ ഉടമ്പടി എന്ന് പറയാം. അത് കഴിഞ്ഞു, അതിനുശേഷം ഇസ്ഹാഖ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അവിടെ ഇസ്ലാമിക സന്ദേശം എത്തിക്കുവാൻ. ഹിജ്റയുടെ 2ാമത്തെ പ്ലാനാണ്. പിന്നീട് അടുത്ത വർഷം ഹജ്ജിന് 70 പേർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട്. അവർ പ്രവാചകനുമായി സംസാരിക്കുന്നു, ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അതാണ് 2ാം അക്കബ ഉടമ്പടി. ഹിജ്റയുടെ 3ാമത്തെ പ്ലാന് തീർന്നില്ല. അതിനുശേഷം ഘട്ടം ഘട്ടമായി എല്ലാവരെയും ഒരുമിച്ചല്ല പറഞ്ഞയച്ചത്, ഓരോരുത്തർ ഘട്ടം ഘട്ടമായി മദീനയിലേക്ക് ഇങ്ങനെ പ്രവാചകൻ ഓരോ ആളുകളെയും അയച്ചു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും പോവാൻ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോഴും അവർ കൃത്യമായി ആസൂത്രണമുണ്ടായിരുന്നു. പ്രവാചകൻ പോകുമ്പോൾ ആരായിരിക്കണം പ്രവാചകന്റെ വിരിപ്പിൽ കിടക്കേണ്ടത്, ശത്രുക്കൾ വീട് തെറിയും, അപ്പോൾ പ്രവാചകന് പോയിട്ടില്ല എന്ന് അവർക്ക് തോന്നണം. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, വഴിയിൽ ഏതൊക്കെ വഴിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി, അതനുസരിച്ചുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാക്കി. ഇങ്ങനെ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു പ്രവാചകന്റെ ഹിജ്റ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ആസൂത്രണം. ഈ ഒരാസൂത്രണം മുസ്ലിമിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രവാചകന്റെ ഹിജ്റയുടെ സന്ദർഭത്തിൽ മാത്രമല്ല ഈ ആസൂത്രണ പാഠവും ഉള്ളത്, മറിച്ച് പ്രവാചകന്റെ ജീവിതത്തിൽ മുഴുവനും ഈ ഒരു പ്ലാനിങ്ങും കൃത്യമായ ആസൂത്രണത്തിന്റെ ഒരു ശൈലിയും ഉണ്ടായിരുന്നതായി പ്രവാചക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വായിക്കുവാൻ കഴിയും. ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ജോൺ അഡിയാർ എഴുതിയ വളരെ പ്രശസ്തമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രവാചകൻ എന്ന മുഹമ്മദ് എന്ന നേതാവിന്റെ ജീവിതത്തിലുള്ള നേതൃപ്പാടവരംഗത്ത് ഒരു നേതാവാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നടത്തിക്കൊണ്ടു പോകുന്ന ലീഡർ ആവണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം, അതൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം 7 Habits of Highly Effective, ആ പുസ്തകത്തിലെ 1ാമതായി അദ്ദേഹം പറയുന്ന ഒരു ശീലമുണ്ട്, ലോകത്ത് ഉന്നതിയിലെത്താൻ കഴിയുന്ന മനുഷ്യർക്കുണ്ടാകുന്ന 1ാമത്തെ ഗുണം. എന്താണ് ആ ഗുണം? അവർ പ്രോആക്റ്റീവ് ആയിരിക്കും. പ്രോആക്റ്റീവ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ കൃത്യമായ മലയാള പരിഭാഷ എന്ന് പറയുന്നത് ഒരു കാര്യം പരപ്രേരണ കൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ബി പ്രോആക്റ്റീവ് എന്നതുകൊണ്ട് ഇവിടെ ആ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ പ്രതികൂലതകളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമോ അതിനെയെല്ലാം മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ചുള്ള അതിനെ തടഞ്ഞു നിർത്താനുള്ള പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുക എന്നതാണ് ഈ വാചകം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു ഗുണമായിരുന്നു അത്. അതുകൊണ്ട് നമ്മുടെ ഏത് ജീവിതത്തിന്റെ മേഖലകളിലും കൃത്യമായ ആസൂത്രണം ഉണ്ടാകുവാൻ, അത്തരം ഒരു ശീലം അനുവർത്തിക്കാൻ ഹിജ്റയിൽ നിന്നുള്ള ഈ സംഭവങ്ങൾ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. 5ാമതായി നമുക്ക് ഹിജ്റയിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സഹവർത്തനത്തിന്റെ പാഠമാണ്, മൈത്രിയുടെ പാഠമാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് ഹിജ്റ പോകുന്നു. അവിടെ നിന്ന് വലിയ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ വരുന്നു. മക്കയിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ ആരുടെ അടുത്തേക്കാണ് അഭയത്തിന് വേണ്ടി പോയത്? മുത്തഈം ബിൻ അദി എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്കാണ്. അദ്ദേഹം ഒരു പ്രമാണിയായിരുന്നു, വർത്തക പ്രമാണിയായിരുന്നു, പക്ഷേ മുസ്ലിം ആയിരുന്നില്ല. എന്നാൽ പ്രവാചകനുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രവാചകന്റെ ആദർശം സ്വീകരിക്കാത്ത അമുസ്ലിമായ മുത്തഈം ബിൻ അദിയുടെ അടുത്തേക്കാണ് പ്രവാചകൻ പോയത്. എന്നിട്ട് മുത്തഈം ബിൻ അദി പറഞ്ഞു, ഇതാ മുഹമ്മദിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന്. തീർന്നില്ല. പ്രവാചകന്റെ സഹവർത്തനത്തിന്റെ പാഠങ്ങൾ ഇനിയുമുണ്ട്. പ്രവാചകനും സിദ്ദീഖിനൊക്കെ പുറം നേരത്തെ പറഞ്ഞ പോലെ മദീനയിലേക്ക് ഇങ്ങനെ പോവാണ്. ആ വഴിയിൽ പ്രവാചകന് വലിയ ഇരുട്ടുള്ള ഊടുവഴികളിലൂടെയാണ് പോകുന്നത്. ആ വഴികളിൽ വഴികാട്ടിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് അബ്ദുല്ലാഹിബിൻ ഉറൈക്കി എന്നാണ്. അബ്ദുല്ലാഹിബിൻ ഉറൈക്കിത്തും ഒരു മുസ്ലിമായിരുന്നില്ല, അമുസ്ലിമായിരുന്നു, ശത്രുപക്ഷത്തുള്ള ആളായിരുന്നു. പക്ഷേ പ്രവാചകൻ അവിടുന്ന്
വഴികാട്ടിയായി സ്വീകരിച്ചത് അബ്ദുല്ലാഹിബിൻ ഉറൈക്കത്തിനെയായിരുന്നു. നോക്കൂ, പ്രവാചകന്റെ അമുസ്ലിങ്ങളുമായുള്ള ആദർശത്തിന് അതീതമായ പ്രവാചകന്റെ ബന്ധത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കാണുന്നത് ഈ ചരിത്രത്തിൽ. ഇന്ന ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, ഇന്ന ഇന്ന പാനീയങ്ങൾ നിങ്ങൾ കുടിക്കരുത്, കാരണം അത് ഇന്ന മതക്കാരനുണ്ടാക്കിയതാണ് എന്ന് വാത പറയുന്ന മുസ്ലിയാക്കന്മാർ ജീവിച്ചിരിക്കുന്ന പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു മതസ്ഥരുമായുള്ള സഹവർത്തനത്തെ കുറിച്ച്. ആറാമതായി, ഹിജ്റയിൽ നമുക്ക് ലഭിക്കാനുള്ള പാഠം, നമ്മൾ ഈ രാജ്യം വിട്ടു പോകുമ്പോൾ, നമ്മെ പുറത്താക്കാൻ പരിശ്രമിക്കുമ്പോൾ, അവിടെ നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് വരണം, നമ്മുടെ മറ്റു മതവിശ്വാസികൾ കടന്നു വരണം. നോക്കൂ, സദീഖിലൊക്കെ പറഞ്ഞതാവലും മക്ക വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആദർശം അനുസരിച്ച് മക്കയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സന്ദർഭം വന്നപ്പോൾ മക്ക വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ചൊരു മനുഷ്യൻ വരുന്നു. അദ്ദേഹം മുസ്ലിമല്ല, മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു ദുഹിന്ന എന്നായിരുന്നു. ഇബ്നു ദുഹിന്ന പറഞ്ഞു, അബൂബക്കർ താങ്കൾ പോകരുത്, താങ്കളെ പോലുള്ള ആളുകൾ ഈ നാടിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അബൂബക്കർ അദ്ദേഹം സംരക്ഷണം കൊടുക്കുകയാണ്. നോക്കൂ, ഈ ഇബ്നു ദുഹിന്നമാർ നമ്മൾ കണ്ടു കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നിയമങ്ങൾ ഇറക്കിയപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു നമുക്ക് വേണ്ടി സംസാരിച്ചു. ഇതാ ഇവർ മുസ്ലിങ്ങൾ, ഞങ്ങളോടൊപ്പം കഴിയുന്നവർ, ഞങ്ങളുടെ കൂടെ സന്തോഷവും ദുഃഖവും പങ്കിടുന്നവർ, അവരെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ എന്ന് നമുക്ക് വേണ്ടി അവർ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബന്ധം നിലനിർത്താൻ, രാഷ്ട്രത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ഈ ഹിജ്റയുടെ പാഠങ്ങൾ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ആമുഖമായി ഓതി കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 90-91 വചനങ്ങളാണ്. ഫിർഔൻ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു റിക്വസ്റ്റും അതിന് അള്ളാഹു നൽകുന്ന ഒരു മറുപടിയുമാണ് ഈ ആയത്തിന്റെ സംക്ഷിപ്തം. ഖുർആനിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. സൂറത്ത് യൂനുസിൽ വജാവസ്ന ബിബനി ഇസ്രായീൽ ബഗറ ഫഅത്ബഅഹും ഫിർഔന വജുനൂദുഹു ബഅയ്യം വഅദവൻ ഹത്താ ഇദാ അദറഖഹു അദറഖഹുൽ അർദു അർദു ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമൻതു ബിഹി അള്ളാഹു പറയാണ്, മൂസയെയും സംഘത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി, അതേസമയം ഫിർഔനെയും സംഘത്തെയും ആ വെള്ളത്തിലിട്ട് സമുദ്രത്തിലിട്ട് നശിപ്പിക്കാൻ പോവാണ്. ആ സമയത്ത് മരണത്തോടിങ്ങനെ മല്ലടിക്കുന്ന സമയത്ത് ദുനിയാവിനോട് അകന്നപ്പോൾ ആഹ്റത്തിനോട് അടുക്കാനുള്ള ആ സമയത്ത് ഫിർഔൻ അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ എന്നെ രക്ഷപ്പെടുത്തു, ഞാൻ മുസ്ലിമായിക്കൊള്ളാം, മൂസ എന്നെ ക്ഷണിച്ചിരുന്ന ആദർശത്തിലേക്ക് ഞാൻ വരാം, എന്നെ രക്ഷപ്പെടുത്തു എന്ന് കേണപേക്ഷിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ജീവിതത്തിൽ മുഴുവനും തമ്മാടികളുടെ കൂടെ വളരെ മോശപ്പെട്ട വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് ഇസ്ലാമിനെതിരെ, മൂസക്കെതിരെ, തൗഹീദിനെതിരെ ആക്രമണങ്ങൾ നടത്തിയ നീ ഇപ്പോൾ നിനക്ക് മാറണമെന്നോ, സാധിക്കില്ല മൂസ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരായണം ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ആശയങ്ങളുടെ ഉള്ളതകളിലേക്ക് പോകേണ്ട ഒരു വചനമാണിത്. കാരണം ഇങ്ങനെ ഒരു കാര്യം അള്ളാഹു നമ്മളോട് ചോദിക്കും പറയുമോ, അതല്ലെങ്കിൽ ഫിറഔൻ നടത്തിയതുപോലെ അള്ളാഹുവിനോട് ഇങ്ങനെ റിക്വസ്റ്റ് നമുക്ക് നടത്തേണ്ടി വരുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പുതിയ വർഷത്തിലാണ്, ഹിജ്റ വർഷത്തിലെ ഒരു ഒരു പുതിയ മാസത്തിലാണ് നമ്മളുള്ളത്. പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരില കഴിഞ്ഞു പോയിരിക്കുന്നു, ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ മരണത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ മുന്നോട്ട് വെച്ചു.
നമ്മുടെ ജീവിതത്തെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്, ഏത് മാർഗത്തിൽ അള്ളാഹു നൽകിയ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയെന്ന്, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഏത് രൂപത്തിൽ നമ്മൾ ചെലവഴിച്ചു എന്ന്, അവന് പറഞ്ഞ ഇബാദത്തുകൾ മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന്, അവൻ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്നാലോചിക്കണം. അല്ലെങ്കിൽ ഫിർഔൻ പറഞ്ഞതുപോലുള്ള അപേക്ഷകൾ നമ്മളും അള്ളാഹുവിനോട് പറയേണ്ടി വരും, പക്ഷെ അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെ ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കി വളരെ കൃത്യമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.